എല്ലാവർക്കും നമസ്കാരം. ഷാജീസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ വരാൻ വൈകിട്ടുണ്ട്, ക്ഷമിക്കുക. കാരണം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന്റെ തിരക്ക് ഫോട്ടോ. പിന്നെ അതുമല്ല, നമ്മൾ വെറുതെ വീഡിയോ ഉണ്ടല്ല, നമ്മൾ വെറുതെ ഇട്ടാ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഭവം നിങ്ങൾക്ക് വേണ്ടി തന്നു ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത്, എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഇന്നത്തെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ, ആദ്യത്തെ വിഭവം ഞങ്ങൾ ഈ അടുത്ത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കണ്ണൂര് പെറ്റ് സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു സംഭവമുണ്ട്. കാരണം ഒത്തിരി പെറ്റ്സ് ഒക്കെ ഉള്ള ബീച്ച് സൈഡിലായിട്ട് കണ്ണൂര് അടിപൊളി സ്ഥലമാണ്. അവിടെ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന രണ്ട് വിശേഷപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ ചു? അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകള് ഇവരാ. ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് അല്ല, ഗസ്റ്റ് അല്ല, ഇവിടുത്തെ അന്തേവാസികളാണ്, പുതിയ അന്തേവാസികൾ. ഇത് ബ്രഹ്മ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ്. ഇത് എന്റെ ബ്രഹ്മയുടെ മുമ്പിൽ കുറെ പേരൊക്കെ ഉണ്ട്. അതെ, ചില സമയത്തൊക്കെ ആദ്യമൊക്കെ നമ്മളോട് പ്രാവിനെ വളർത്തിക്കുന്നത് ഇപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു, വെച്ചാ വെച്ചെടുത്തായിരുന്നു. ഇപ്പൊ ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് ഫ്രെയിമിലേക്ക് പറന്നു വരാനുണ്ട്. ഭയങ്കര ഐഡിയ രണ്ടുപേർക്കും ക്ലോസ് കിട്ടാൻ വേണ്ടിട്ടൊക്കെ. എന്തായാലും ഇവരാണ് ഞങ്ങളുടെ പുതിയ ഇവിടുത്തെ അന്തേവാസികൾ ഇപ്പൊ കൊണ്ടുവന്നേക്കണേല്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് ഇത്ര അല്ല, ഇതിപ്പോ കുറച്ച് പ്രായമായിട്ടുള്ളൂ, കുറച്ച് എത്ര, ഒരു മാസമായിട്ടുള്ളൂ. ഇതൊരു അഞ്ചാറ് മാസമൊക്കെ ഒരു വയസ്സൊക്കെ ആകുമ്പോ ഏകദേശം ഇത്ര ഒക്കെ ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പെറ്റ്സ് ഉണ്ട്, ഞാൻ ഒരു പടത്തിന്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂര് ചെന്നാണ് ബീച്ച് സൈഡില്. അപ്പൊ ഇങ്ങനെ കുറെ പെറ്റ്സ് ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവര് ഗിഫ്റ്റ് തന്നത്, അവിടുത്തെ നമ്മുടെ സുഹൃത്ത് തന്നാണ്. അപ്പൊ അങ്ങനെ വന്ന് കിട്ടിയ ആൾക്കാരാണ് ഇവർ രണ്ടുപേര്. അപ്പൊ ഇവര് രണ്ടുപേര് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അഴിച്ചുവിടാൻ അയച്ചു സ്ഥലം ഇല്ല. കാരണം ഇവര് ഇങ്ങനെ പുറത്തൊക്കെ വിട്ട് പുല്ലൊക്കെ കുത്തി തിന്നും, അങ്ങനെയൊക്കെ പച്ചയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്ഥലമില്ല, പക്ഷെ അതിന് ഞങ്ങൾ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അതെ, ഷാജീസ് കോർണറിന്റെ, പെറ്റ്സ് കോർണറിന്റെ അടുത്ത എപ്പിസോഡ് വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോണത്. കാരണം ഞങ്ങളുടെ കോഴികൾക്കും ഡയാനയ്ക്കും മാഗിക്കും ആർക്കും ഇവിടെ ഓടിക്കളിക്കാനുള്ള സ്ഥലമില്ല, അവർക്ക് ആകെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഇവരായിട്ട്. അപ്പൊ അത് നമുക്ക് പുറകെ കാണാം. ഞങ്ങളത് എപ്പിസോഡ് ആക്കാനായിട്ട് ഉള്ളൊരു ചെറിയ തീരുമാനമുണ്ട്, അത് എത്രത്തോളം ആകുമെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങള് അത് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നമുക്കിനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഞങ്ങൾ 19 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം, ഞാൻ 15 വർഷം ഞങ്ങൾ വാടക കാണിച്ചു അല്ലേ, 15 വർഷം വാടക കാണിച്ച് ഞങ്ങളുടെ ആഗ്രഹത്തിൽ വീട് വെക്കണമെന്നാണ്. അങ്ങനെയാണ് ഈ വീട് വെച്ച് ഞങ്ങൾ താമസം തുടങ്ങിയതും. അതിനിടക്കാണ് ഞങ്ങളുടെ ഇതുപോലെ എല്ലാ വീട്ടിലേക്ക് ഇത്ര ആൾക്കാർ വന്നത്. അപ്പൊ ഞങ്ങൾ അത്രയും ആളുടെ ഒരു ആഗ്രഹത്തിൽ വെച്ചൊരു വീട് ഞങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ ഇവർക്ക് സന്തോഷം വരാൻ വേണ്ടി ഇവർക്ക് പറ്റിയൊരു സ്ഥലം നോക്കി ഞങ്ങൾ പോവുക. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. അതാണ് പറഞ്ഞത്, ഇനി അടുത്ത എപ്പിസോഡ് വേറെ സ്ഥലത്ത് വെച്ചാന്നു അല്ലേ. അതന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഈ വീട് വെക്കണേക്കാൾ മുമ്പുള്ളതാണ് ഇതുപോലൊരു, ഇതുപോലല്ല, ഇതിലും വലിയൊരു എന്താ പറയാ, ഒരു ഫാം ഒക്കെ വേണം. പക്ഷെ ഫാമിന്റെ അത്രയൊന്നും ഞങ്ങൾക്കില്ല, എന്നാലും ചെറുതായിട്ട് ഞങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഒരുപാട് ആലോചിച്ചിട്ടൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയാ, ഒരു തോന്നല്. ആ തോന്നലായിരുന്നു ഇപ്പൊ ഇത്രയും വന്നത്. അതായത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു, ഒരു 5 or 6 ജോഡി പ്രാവിനെ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് ഫോട്ടോച്ചിയിൽ പോയിട്ട് പ്രാവിനെ മേടിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ, എനിക്ക് തോന്നണം ഇവിടെ കേറാത്ത പെറ്റ് ഷോപ്പുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പെറ്റ് ഷോപ്പുകളാണെങ്കിലും വീടുകളാണെങ്കിലും ഒക്കെ ഞങ്ങൾ കയറി ഇറങ്ങാറുണ്ട് ഇവർക്ക് വേണ്ടി, ഇവരെ കാണാനും ഒക്കെ. അപ്പൊ ഇനി മുമ്പോട്ട് നമുക്ക് ഇവരെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് കുറച്ച് സ്ഥലം വേണം. തൽക്കാലം ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറണേന്ന് അവിടെ ചെന്നിട്ട്. അതെ, ഇവിടെ നിന്ന് ഇതിപ്പോ ഞാൻ അമ്മൻകുടങ്കാരിക്കണ പോലെയാണ് ഇരിക്കണത്. എന്റെ തലയിലിരിക്കണ കൊടം മറിഞ്ഞു വീഴോ എന്നോർത്ത് അതിലാണ് എന്റെ ശ്രദ്ധ മുഴുവനും ഉള്ളത്.
ക്യാമറ കണ്ട ഉടനെ എവിടെയെങ്കിലും പറഞ്ഞു. പക്ഷെ നമ്മുടെ കുഞ്ഞിയും കുഞ്ഞിക്കിളിയും വാസന്തി ലക്ഷ്മി ഒന്നും വന്നിട്ടില്ല. വന്നെങ്കിൽ ഇവിടെ ഇനി പറന്ന് നടന്ന നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ നൈറ്റ് ഷൂട്ട് ചെയ്യണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാത്തിനും ഒന്ന് കണ്ടുപിടിച്ചൊക്കെ എടുക്കാനില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡിൽ നമ്മൾ കുറേ മുയൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നായിരുന്നു, നല്ല പുടിക്കാച്ചി മുയൽ കുഞ്ഞുങ്ങൾ ഇറച്ചി കഷ്ണം പോലത്തെ. അവരൊക്കെ ഇപ്പോൾ വലുതായി ഇവിടെ തട്ടുപൊളിപ്പനായിട്ട് ഓടി നടക്കുന്നുണ്ട്. നല്ല കഥകളിക്കാരുണ്ടായിരുന്നു, ഭരതനാട്യത്തിന് ഡാൻസ് എന്നെ മേക്കപ്പ് ഇട്ട പോലെ ഓരോണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് കണ്ട ചെറുതിലേ കണ്ട മറ്റേ ഭരതനാട്യം ഇല്ല കണ്ണൊക്കെ എഴുതിയേക്കണത്. അപ്പം ഇത്രയും വലുതായിട്ട് എൻ്റെ പൊന്നെ കടിച്ചാ നാല് ഭാഗത്തുനിന്നു പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. പുല്ലിനും ഭംഗി എൻ്റെ കാലാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും അന്നൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരാൾ ഓടി വന്നിട്ട് കടി വന്നിട്ട് പോയതാ. വേദന ഇപ്പം മുറിയൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കാണിക്കുള്ളൂ. ഈ കിളിയാണ് ശരിക്കും വേദനയായിട്ട് ഞാൻ അഭിനയിക്കണം. അപ്പം ഇതാണ് ഭരതനാട്യക്കാരൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റേ ചാക്യാർ കൂത്തില് വേണ്ട ഇരിക്കണേ നല്ല സുന്ദരി പെണ്ണാ. അന്ന് പൊട്ടിക്കാച്ചായിരുന്നല്ലേ. അതെ അതെ അതെ, തീരെ ചെറുതായിരുന്നു ഇവരെല്ലാവരും. ഇപ്പം എല്ലാവരും ഇവിടെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവരെയും കാണിച്ചിട്ടില്ല, ഇനിയുണ്ട് കാണിക്കാനായിട്ട്. കൊറേ കുഞ്ഞുങ്ങളുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ അന്നത്തെ അവർ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പലർക്കും ആയിട്ട് കൊടുക്കും, വളർത്താനുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. കൊടുക്കാത്ത ഒരാളുണ്ട് ഞങ്ങൾ ഒരിക്കലും. അതെ, ഇനി കൊടുക്കരുതെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അതൊരു സ്പെഷ്യലാണ്. അപ്പൊ പുള്ളിക്കാരനെ കാണാല്ലേ. അത് ആർക്കും കൊടുക്കൂല അല്ലേ. എത്ര നാള് അത് അതിന്റെ ജീവിതം എത്ര കാലം ഉണ്ട്, അത്രയും കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കാണിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞു മുയല്. ഇവന്റെ പെഡലിൽ ഇങ്ങനെ ചരിഞ്ഞേ ഇരിക്കണത് കണ്ടോ. ജന്മനാള് തന്നെ അങ്ങനെയാണ് ആള് പെഡലിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. നമ്മളെ പുറത്ത് കിട്ടൂലെന്ന് ഓർത്തത് അങ്ങനെ ആയിരുന്നു അപ്പോഴത്തേക്ക്. പക്ഷെ കറക്റ്റായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യത്തോട് വളർന്ന പോലെ തന്നെ അവളും ആരോഗ്യത്തോട് വളർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു വയ്യാത്ത ആളായതുകൊണ്ട് ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഇന്ന് ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കണ്ട് വളർന്നേക്കണല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കെയർ ആയിട്ട് നോക്കാൻ പറ്റും. എനിക്കും വയ്യണ്ട അവർ കിട്ടുന്നു ഇങ്ങനെ വന്ന്. ഞങ്ങൾ കാണിച്ച ഒരാൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കണെന്നൊക്കെ കഴിച്ചു കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മാത്രമേ ഇവരെ കൊണ്ടുവരാറുള്ളൂ. ബാക്കിയുള്ള സമയത്തിലെല്ലാം ഞങ്ങളുടെ തറവാട്ടിലാണ് ഇവരെ ഇട്ടിരിക്കുന്നത്. അവിടെ അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ പെങ്ങന്മാരുണ്ട്, ചിറ്റമാര്. അപ്പൊ അവരൊക്കെയാണ് ഇവരെ നോക്കണത്. ഇപ്പൊ വാപ്പിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ പെടലി എന്ന് വിളിച്ചാൽ ഉടനെ ഓടി വരും. ഇത് എന്നെ കടിച്ചു. ഓടി വരും, ഓടി വന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും പെടലി പെടലി എന്ന് വിളിക്കുമ്പോൾ വാപ്പിച്ചിയുടെ ഒച്ച കേട്ടാൽ മതി. ഈ കൂടുമ്പ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങലായിരിക്കുള്ളൂ, അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അത് തന്നെ വിളിക്കുള്ളൂ. അപ്പൊ ഇത് പുള്ളിക്കാരൻ ഇപ്പൊ കൊടുക്കാനായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ അവരുടെ അമ്മേനോടൊക്കെ യാത്ര അറിയിപ്പിച്ചിട്ടാണ് കൊടുത്തു വിട്ടേക്കണത്. നിന്റെ മക്കളെ ഞങ്ങള് കൊടുക്കുവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മള് ഇതിനെ കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. ഇതിനെന്തായാലും കൊടുക്കില്ല, നമ്മള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ രാശി ഞങ്ങളുടെ ശുക്രനാണ്. ഇവനിങ്ങനെ ചാടണോണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഇവൻ ഇതിനൊക്കെ നല്ല എന്താ പറയാ, അത് അവന്റെ ഒരു ആക്റ്റീവാണ് ആ കാണിച്ചുകൊണ്ടിരിക്കണം. അവന്റെ ഓടാനും ചാടാനും ഒക്കെ ഭയങ്കര ഇതാണ്, നല്ല. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരെക്കാളും കുറച്ചും കൂടി ആക്റ്റീവ് ആണെന്ന് തോന്നുന്ന ആള്. അപ്പൊ എന്തായാലും നമ്മുടെ മുയല് മുയൽക്കുട്ടന്മാരെയൊക്കെ കണ്ടു. ഇനി അടുത്തത് വേറൊരാളെ കൂടി കാണാനുണ്ട്. കാരണം നിങ്ങളെല്ലാവരും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അവനെ ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ആകാശിന്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അത് അച്ചു അച്ചുവിന്റെ വീട്ടിൽ പോയില്ലേ, അവിടെ കുറെ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോയത്. അന്ന് എച്ചുവിന് അച്ചു കൊടുത്തൊരു ഗിഫ്റ്റായിരുന്നു. അതിന് ഞങ്ങളൊരു പുതിയ പേരൊക്കെ ഇട്ട്. ആള് നല്ല കെട്ടിലാച്ചായിട്ട് ഇവിടെ ഉണ്ട്. ഹോബി പുലിയായിട്ടുണ്ട്. ഇപ്പൊ ഹോബി ഹോബി
ഹോബി ആദ്യമായിട്ട് ഇതിപ്പോ രണ്ടാമത്തെ തവണ അല്ലേ ക്യാമറയുടെ മുമ്പിൽ. അന്ന് ഇവനെ തന്നപ്പോ ഇവൻ ആദ്യം വന്നതാണ്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇവന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോച്ചിങ് ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല, സിറ്റും ഡൗണൊന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇവന് ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് വെച്ചാൽ നാല് പെൺകുട്ടികളുള്ള വീട്ടിലേക്ക് ഒരു കുഞ്ഞു ആൺകുട്ടി വന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ, അതും ഉണ്ടായിരുന്നു. പക്ഷെ അതിലെ കുഞ്ഞു വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ അതുപോലെ അത് പറയാണ്ടാണ് അച്ചു ഇത് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ചുവിനെ ഓർമ്മിക്കാൻ, അച്ചുവിൻ്റെ അമ്മേനെ ഓർമ്മിക്കാൻ, ആ ഫാമിലിയെ ഓർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവന് ഹോബി എന്ന് തന്നെ പേരിട്ട്. അച്ചുവിന്റെ ഷോപ്പിന്റെ പേര് ഹോബി എന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവന് ഹോബി എന്ന് തന്നെ പേരിട്ടേക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവന് ഏത് പേരിടും ഏത് പേരിടും എന്നൊക്കെ ഇങ്ങനെ. അപ്പോഴാണ് കിട്ടിയത് ഹോബി ഹബ്ബ്, അതാണ് അച്ചുവിന്റെ ഷോപ്പിന്റെ പേര്. അപ്പൊ ഞാൻ ഓർത്ത് ഹോബി നല്ല പേരല്ലേ, വിളിക്കാൻ എളുപ്പമാണോ, തെറ്റിയും പോകൂലോ. ഹോബി ഹോബി ഞങ്ങളിടക്ക് രാത്രിയിലൊക്കെ ഇവളുടെ വീഡിയോ എടുത്തിട്ട് ഇവൻ്റെ വീഡിയോ എടുത്തിട്ട് ആൻറ്റിക്ക് അച്ഛന് അയച്ചു കൊടുക്കും. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവൻ്റെ കുസൃതികൾ. ഇവനെ എടുത്തുകൊണ്ട് ഞാൻ കുറേ നേരം നടന്നിട്ടുണ്ട്, തോളത്തിട്ടുകൊണ്ട് നടക്കും. ഇവനൊരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെ പോലെ തോളത്ത് കിടന്നോളും. വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം, കാരണം അവൻ ഇനി വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ വിശേഷങ്ങൾ ഒത്തിരി നമുക്ക് കേൾക്കാൻ ഉണ്ടാവും. ഇനി പറയാൻ പോണ വേറെ കുറച്ച് ആൾക്കാരാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റിനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്ക്, ഇപ്പം വിളിക്കാം. പുതിയ അതിഥികൾ ഭയങ്കര കുസൃതികളാണ്, കുസൃതി കുട്ടന്മാരാണ് എല്ലാവരും. അലമ്പൊന്നും അല്ല കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ് ഇവർ, ഭയങ്കര ഫുൾ ടൈം എനർജറ്റിക് ആയിട്ടാണ് ഓടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രി പൊളിഞ്ഞ് ചീറ്റി. അതെ, നമ്മള് ഫസ്റ്റ് ഇവരെ വിളിച്ചപ്പോഴേക്കും നാലും നാല് വഴിക്കാണ് ഓടിയത്. പല പ്രാവശ്യമായിട്ട് നമുക്കിത് എടുക്കേണ്ടി വന്ന്. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് ഇരിക്കുന്നത് ഇവന്മാര്, താഴെ നമ്മുടെ പ്രാവും കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറയുടെ വയറ്, അതുപോലുള്ള ലൈറ്റുകൾ, ഇതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങൾ പറഞ്ഞ, ഇത് ഹസ്കി ആണ്. ഇനം ഹസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡോഗല്ല, ഇത് പുറത്തുനിന്ന് ഉള്ള ഡോഗാണ്. ഇവർ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പൊതുവേ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നു, നല്ല തണുപ്പ് വേണമായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഒരുമിക്ക സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്, നല്ല ബ്രീഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവരൊക്കെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് നന്നായിട്ട് പൊരുത്തപ്പെട്ടു. നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവർ, ഇവരുടെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പൂച്ചക്കണ്ണ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഇതൊരു പട്ടി ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, ഇതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. ഗ്രീൻ ആണോ എന്നറിയില്ല കേട്ടോ, ഇതിനകത്ത് ഈ ഹസ്കീനെ വളർത്തി ശീലമൊക്കെ അറിയാം ഗ്രീൻ ആണോ എന്ത് കളർ. പക്ഷെ ബ്ലൂ ബ്ലൂ തന്നെയാണ്. അപ്പൊ ഈ വന്നേക്കുന്ന ഗസ്റ്റുകള് ഞങ്ങളുടെ നാട്ടില ഞങ്ങളുടെ സ്വന്തം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായ പപ്പീസാണ്. അപ്പൊ അവര് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ എപ്പിസോഡിൽ നിന്ന് തരുമോന്ന് ചോദിച്ചു ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഗസ്റ്റ് ആയിട്ട് കൊണ്ട് തന്നാണ്. അപ്പൊ നിങ്ങൾക്ക്
ഈ സുന്ദരക്കുട്ടന്മാരെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരൻ അബിയെ ബന്ധപ്പെടണം. കാരണം അവൻ്റെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കും. അപ്പോൾ അബിയെ വിളിക്കുക, അല്ലെങ്കിൽ ചേട്ടൻ്റെ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ. എൻ്റെ നമ്പറല്ല, അബിയുടെ നമ്പർ തന്നെ. കാരണം എൻ്റെ നമ്പർ ഞാൻ ഒരു പ്രാവശ്യം തന്നിട്ട് വാട്സപ്പിൽ ഞാനൊരു ഒരു മെസ്സേജ് അയക്കും. ഞങ്ങൾക്ക് വീവേ ആവശ്യമുണ്ടെന്ന് ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് 250 മെസ്സേജ് ഒരാൾ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് താങ്ങാനുള്ള പ്രാധാന്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് അബിൻ്റെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കും. ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നേക്കണേല് ഒരു ഫീമെയിലും 3 മെയിലും ആണ്. അപ്പൊ മെയിലും ഇവര് എല്ലാവരെയും കൊടുക്കാനായിട്ടുള്ള കേട്ടോ. അപ്പൊ ഞങ്ങള് ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ തരില്ലായിരുന്നു, ഞങ്ങൾ 4 ഞങ്ങൾ തന്നെ എടുത്തായിരുന്നു. അപ്പൊ എന്തായാലും ഈ നമ്പർ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ നമ്പറിൽ വിളിക്കുക, സംസാരിക്കുക, ഇതിന്റെ ഡീറ്റെയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അബിൻ പറയും. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, പപ്പി ക്വാളിറ്റിയുള്ള പപ്പിയാണ്, പേപ്പറുള്ള പപ്പിയാണ്, ഗ്യാരണ്ടിയാണ്. അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുകയുള്ളൂ, വാങ്ങാൻ പറയുള്ളൂ. അപ്പോൾ ഇത് വാങ്ങണോ എന്ന് പറയാൻ നമ്മളിതൊരു ബിസിനസ്സോ കാര്യമൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞങ്ങൾ ചോദിച്ച് നമുക്ക് ഓരോ എപ്പിസോഡിലും നമ്മൾ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള പപ്പീസിനല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ കുറേയായിട്ട് അന്വേഷിക്കണമാണ് നമ്മൾ, ഹസ്കീനെ കിട്ടണമല്ല കിട്ടണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട് കിട്ടിയൊരു അവസരം നമ്മൾ മുതലാക്കുന്നുള്ളൂ. അത് അവർക്ക് അപ്പോൾ അവർക്ക് പപ്പീനെ സെയിൽ ചെയ്യാൻ വെച്ചേക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒത്തിരി പ്രേക്ഷകർ എപ്പോഴും നമ്മുടെ എപ്പിസോഡിൽ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരു പപ്പീനെ തരൂ, പപ്പീനെ തരൂ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടിയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. Ta-ta-ta-ta. Ta-ta-ta-bye-bye. See you.